ഹലോ ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൽ ഡി ക്ലർക്ക് പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയായ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവിഷനാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 2023-24 വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പറുകളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഈ പോർഷൻ കൃത്യമായി പഠിച്ച കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഈ റിവിഷൻ കൊണ്ട് ഉപയോഗം ഉണ്ടാവും. ഇതിനു പുറമെ ലക്ഷ്യയുടെ ഫൈനൽ മന്ത്ര എന്ന സെഷനിൽ ഭരണരംഗത്തിന്റെ ഒരു ക്ലാസ് കൂടി ലൈവായിട്ട് ഞങ്ങൾ തന്നിരുന്നു. ആ ലിങ്ക് കൂടി ഇതിന്റെ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം. അപ്പോൾ ഈ സെഷനും ആ ലൈവ് സെഷനും കൂടി നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഭരണരംഗത്തിലെ മാർക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോ കടക്കാം. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, പവർ റിവിഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട അധ്യായങ്ങളായ സംസ്ഥാന സിവിൽ സർവീസ്, ദുരന്ത നിവാരണം, തണ്ണീർത്തട സംരക്ഷണം, ഭൂപരിഷ്കരണം, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഐ ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ ഭരണരംഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മേഖലയായ ഇ ഗവേണൻസ്. ഓക്കെ, ഒന്ന്, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ആര്? അഖിലേന്ത്യാ സേവനം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസ്. ഇനിയും ഈ ചോദ്യം വരും. ഓൾ ഇന്ത്യ സർവീസ് നമുക്കറിയാം, സംസ്ഥാന സിവിൽ സർവീസ്, സെൻട്രൽ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്. അങ്ങനെ ഇന്ത്യയുടെ സിവിൽ സർവീസിനെ മൂന്നായി തിരിക്കുന്നു. ഓൾ ഇന്ത്യ സർവീസിലെ, ശ്രദ്ധിച്ചോളേ, സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം എഴുതുക, ഇന്ത്യയുടെ പാർലമെന്റ് ആണ്. ആരാണ്? ഇന്ത്യയുടെ പാർലമെന്റ് ആണ് ഓൾ ഇന്ത്യ സർവീസിന്റെ സേവന വ്യവസ്ഥകൾ നിർണയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോകേണ്ട പ്രധാന ആർട്ടിക്കിൾ ഇവയൊക്കെയാണ്. 311, 312. ഇതെന്താണ് 311, 312? 312 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓൾ ഇന്ത്യ സർവീസ്. പരീക്ഷയ്ക്ക് ചോദിക്കേ, അഖിലേന്ത്യാ സേവനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 312. അഖിലേന്ത്യാ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 312. എന്നാൽ 311 പറയുന്നത് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നാണ്. എന്താണ് ഭരണഘടനാപരമായ സുരക്ഷ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ആരാണോ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ആ അധികാരിക്ക് മാത്രമേ അയാളെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുവാനും കഴിയുകയുള്ളൂ. അത് നമുക്ക് കിട്ടുന്ന ഒരു അവകാശമാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് മാത്രമേ നമ്മളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനും പറ്റുകയുള്ളൂ. ഇനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന് തോന്നുന്നു ഇത് അന്യായമാണെന്ന്, എങ്കിൽ അയാൾക്ക് കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 311 തെറ്റിക്കരുത്. ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 311. മൂന്നാമത്തെ ചോദ്യം, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, റിവിഷനാണ്. അപ്പൊ റിവിഷൻ ക്ലാസ് പോലെ മാത്രം പഠിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. പ്രസ്താവന ശരിയാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നു, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കാൻ കാരണം 2005 ദുരന്ത നിവാരണ നിയമമാണ്. സുരക്ഷാ എനം എന്നതാണ് ആപ്തവാക്യം. അപ്പൊ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ഇങ്ങനെയാണ്, സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക്, ഇതാണ് ആപ്തവാക്യം, അല്ലെങ്കിൽ സുരക്ഷായനം. അപ്പൊ ആ പ്രസ്താവനയും ശരിയാണ്. പഠിച്ചോളണേ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പ്രസ്താവന ശരിയാണ്. അപ്പൊ നമ്മൾ 3 പോയിന്റ് പഠിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ്. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക് എന്നും പറയുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2008 May 4 ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഈ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പം നിലവിൽ വന്ന എന്നാണ്? ഈ ക്ലാസ് കാണുന്ന എല്ലാവരും പഠിച്ചോ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 May 4. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 May 4. അപ്പൊ ഇതിൽ കിടക്കുന്ന 2008 May 4 എന്നല്ലേ. അപ്പൊ ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മാത്രമാണ് തെറ്റ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് നമുക്ക് ഉത്തരത്തിലോട്ട് വരാം. അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന തീയതികൾ വളരെ കൃത്യമായി പഠിച്ചു വച്ചോളുക. 1,
കേരള നിൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സായത് പരീക്ഷയ്ക്ക് ചോദിക്കും. ശ്രദ്ധിച്ചോളണേ, 2008 ഓഗസ്റ്റ് മാസം 11 തീയതിയാണ് കേരള നിൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സായത്. നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 12. അപ്പോൾ പാസ്സായത് 2008 ഓഗസ്റ്റ് 11, നിലവിൽ വന്നത് ഓഗസ്റ്റ് 12. ഇനി ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത് കേരളത്തിലെ നിൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്. ഇതിൽ ഓഗസ്റ്റ് 12 ആൻസർ വരേണ്ടത്, പക്ഷേ ആൻസർ ഇല്ലായിരുന്നു. അപ്പോൾ PSC കൊടുത്ത ആൻസർ 2008 ഓഗസ്റ്റ് 11. എന്നാൽ നിലവിൽ വന്നത് ചോദിക്കുമ്പോൾ 2008 ഓഗസ്റ്റ് 12 ഉണ്ടെങ്കിൽ അത് എഴുതണം, പാസ്സായതാണ് 2008 ഓഗസ്റ്റ് 11. ഇനി ഇതിനോടൊപ്പം പഠിക്കേണ്ടതാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ, നിയമങ്ങളല്ല ചട്ടങ്ങൾ, എടുത്തു പറയാണ് നിയമങ്ങളല്ല ചട്ടങ്ങൾ വന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും. 2008 ഡിസംബർ 24 ചട്ടങ്ങൾ വന്നത് 2008 ഡിസംബർ 24. അപ്പം നിയമം 2008 ഓഗസ്റ്റ് 11 പാസ്സായി, നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 12, ചട്ടം 2008 ഡിസംബർ 24. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തതാര്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പരമാവധി 10 പേരാവാം. പലതവണ നമ്മൾ പഠിച്ചതാണ് ഇതിനകത്തുള്ള ആളുകൾ ഇങ്ങനെ ഓർത്തിരിക്കുക, മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഇതിൽ അംഗമാണ്, റവന്യൂ മന്ത്രിയും റവന്യൂ സെക്രട്ടറിയും ഇതിൽ അംഗമാണ്, ഹോം മിനിസ്റ്ററും ഹോം സെക്രട്ടറിയും ഇതിൽ അംഗമാണ്, അഗ്രികൾച്ചർ മിനിസ്റ്റർ ഇതിനകത്ത് അംഗമാണ്, പിന്നെ നമുക്കറിയാം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നൊരു ടെക്നിക്കൽ വിഭാഗമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന ടെക്നിക്കൽ വിഭാഗമുണ്ട്, അതിൻ്റെ ഹെഡ് സയന്റിസ്റ്റ്, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റും കൂടി ഇതിൽ അംഗമാണ്. അപ്പോൾ ഇതിൽ അംഗങ്ങളെ ഇപ്പം നിലവിൽ ഇത്രയും പേരേ ഉള്ളൂ, പക്ഷേ പരമാവധി എത്ര പേര് വരെ ആവാം? 10 പേര്. അപ്പോൾ ഒന്നുകൂടി പഠിക്കാം, CMO ഉണ്ട്, CS ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, റവന്യൂ മിനിസ്റ്റർ ഉണ്ട്, റവന്യൂ സെക്രട്ടറി ഉണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, പക്ഷേ കൃഷി മന്ത്രി മാത്രമേ ഉള്ളൂ, കൃഷി സെക്രട്ടറി ഇല്ല. കൃഷി വകുപ്പിന്റെ മന്ത്രി മാത്രമേ ഉള്ളൂ, കൃഷി വകുപ്പിന്റെ സെക്രട്ടറി ഇല്ല. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് ഉണ്ട്. അപ്പൊ നോക്കിയോ, മെമ്പർ അല്ലാത്തതാരെന്നാണ് ചോദ്യം. മുഖ്യമന്ത്രി മെമ്പറാണ് പഠിച്ചു, റവന്യൂ മന്ത്രി മെമ്പറാണ്, ആരോഗ്യ വകുപ്പ് മന്ത്രി മെമ്പറാണോ? അല്ല. അപ്പൊ അത് വരില്ല, കൃഷി വകുപ്പ് മന്ത്രി മെമ്പറാണ്. അപ്പൊ ഉത്തരം ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നാണ്. ക്ലിയർ ആണ്? ശരി, അടുത്തത്, കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? ഇതാണ് ചോദ്യം. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം, ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് വെള്ളപ്പൊക്കമാണ്, പ്രളയം. അതുകൊണ്ട് കൂടുതൽ പേരും വെള്ളപ്പൊക്കം എഴുതി വെക്കും, തെറ്റിക്കരുത്. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ്, തെറ്റിക്കരുത്, ഉരുൾപൊട്ടലാണ് കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം. കാരണം കേരളം മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചു കിടക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മലനാടാണ്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഉരുൾപൊട്ടൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വ്യാപകമായ ദുരന്തം ഉരുൾപൊട്ടലാണ്, തെറ്റിക്കരുത്. 7, ദ കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ നിലവിൽ വന്ന വർഷം, അതായത് കേരള സർക്കാർ ജീവനക്കാർക്കുള്ള LDC മലയാളത്തിലാണ്, അതുകൊണ്ട് ഇങ്ങനെ തരും, പെരുമാറ്റ ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം, തെറ്റിക്കരുത്, 1960. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കുള്ള പെരുമാറ്റ ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം 1960. 8, താഴെ പറയുന്ന ഏത് വിഭാഗ ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കാം. കേരളത്തിലെ സിവിൽ സർവീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, 1 സ്റ്റേറ്റ് സർവീസ് എന്നും 2 സബോർഡിനേറ്റ് സർവീസ് എന്നും. സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും. നമുക്കറിയാമല്ലോ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അങ്ങനെ 4 തിരിക്കുന്നു. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഇതിൽ ക്ലാസ് 1 ഉം ക്ലാസ് 2 അവരാണ് സ്റ്റേറ്റ് സർവീസ് ജീവനക്കാർ, ക്ലാസ് 1 ഉം ക്ലാസ് 2. ഇവര് ഗസറ്റഡ് ഉദ്യോഗസ്ഥരായിരിക്കും. ആരാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥരായിരിക്കും? ഇവരുടെ സർവീസ് തിരിച്ചറിയാൻ എളുപ്പമാണ്. ആദ്യം കേരള എന്നുണ്ടാവും, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പേരുണ്ടാവും, അവസാനം സർവീസ് എന്ന് കൊടുത്തിരിക്കും. അതായത് കേരള അഗ്രികൾച്ചർ സർവീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ശ്രദ്ധിച്ച് പഠിച്ചോളണേ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗസറ്റഡ് എംപ്ലോയി ആണ് അദ്ദേഹം. അയാൾ ഒന്നുകിൽ ക്ലാസ് 1 ജീവനക്കാരായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് 2 ജീവനക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ സബോർഡിനേറ്റ് ജീവനക്കാരുടെ പ്രത്യേകതയോ, ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാരാണ് സബോർഡിനേറ്റ്. ഇവര് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരായിരിക്കും. ഇവരുടെ സർവീസിന്റെ കൂടെ കേരള ഡിപ്പാർട്ട്മെന്റിന്റെ പേരുണ്ടാവും, അതിന് പുറമേ
സബോർഡിനേറ്റ് എന്നൊരു വാക്ക് വരും. ഏത് വാക്ക് വരും? സബോർഡിനേറ്റ്. എന്നിട്ടേ സർവീസ് എന്ന് തീരുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെയും സബോർഡിനേറ്റ് ചേർന്ന് വന്നാൽ അത് സബോർഡിനേറ്റ് സർവീസ് ആണ്. പക്ഷെ അതിൽ ഒഴിവാക്കാനുള്ളത് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ജുഡീഷ്യൽ സബോർഡിനേറ്റ് സർവീസ് എന്ന് പറയില്ല, ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്നാണ്. അപ്പോൾ സബോർഡിനേറ്റ് എന്ന വാക്ക് വന്നാലോ, ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ എന്ന വാക്ക് വന്നാലോ, അതെല്ലാം സബോർഡിനേറ്റ് സർവീസ് ആണ്. പിന്നെ രണ്ട് സർവീസും കൂടെ പെട്ടെന്ന് ഓർത്തോളുക, കേരളത്തിന്റെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ സർവീസായ കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസും, പിന്നെ പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് എന്നൊരു സർവീസ് ഉണ്ട്. ശ്രദ്ധിച്ചോ, പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് എന്നൊരു സർവീസ് ഉണ്ട്. അതെല്ലാം സബോർഡിനേറ്റ് സർവീസ് ആണ്. അപ്പോ സബോർഡിനേറ്റ് സർവീസിനെ എങ്ങനെ തിരിച്ചറിയും? സബോർഡിനേറ്റ് സർവീസിനെ തിരിച്ചറിയാനുള്ള മാർഗം പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചോ. കേരള എന്ന പേര്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, സബോർഡിനേറ്റ് എന്ന് വരും, പിന്നെ സർവീസ് എന്ന് വരും. പക്ഷെ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസിനെ വരുള്ളൂ. അപ്പം സബോർഡിനേറ്റോ മിനിസ്റ്റീരിയലോ വന്നാൽ അത് സബോർഡിനേറ്റ് സർവീസ് ആണ്. പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവീസും വരും, പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസും വരും. പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസും വരും, അതെല്ലാം വരുന്നത് സബോർഡിനേറ്റ്. സ്റ്റേറ്റ് സർവീസ് സിമ്പിൾ ആണ്, കേരള ഡിപ്പാർട്ട്മെന്റിന്റെ പേര് സർവീസ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ്, ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിലെ സബോർഡിനേറ്റോ മിനിസ്റ്റീരിയലോ പാർട്ട് ടൈം കണ്ടിജന്റോ ലാസ്റ്റ് ഗ്രേഡോ വന്നാൽ ഇത് വരും. അപ്പൊ നോക്ക്, സബോർഡിനേറ്റ് സർവീസിൽ ഏതാ മിനിസ്റ്റീരിയൽ കടപ്പുണ്ട്, അപ്പൊ ഇത് സബോർഡിനേറ്റ് ആണ്. എന്നാൽ കേരള ട്രഷറി സർവീസ്, ഇത് സ്റ്റേറ്റ് സർവീസ് ആണ്. കേരള റവന്യൂ സർവീസ് സ്റ്റേറ്റ് സർവീസ് ആണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് സ്റ്റേറ്റ് സർവീസ് ആണ്. എന്നാൽ മിനിസ്റ്റീരിയൽ എന്ന വാക്ക് വന്നു, അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയതുകൊണ്ടാണ് മിനിസ്റ്റീരിയൽ വന്നത്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് എന്ന് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ സബോർഡിനേറ്റ് സർവീസ്, ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റീരിയൽ സർവീസ്, കേരളത്തിന്റെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരളത്തിന്റെ പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ്, അതെല്ലാം വരുന്നത് സബോർഡിനേറ്റ് സർവീസ് ആണ്. അവർ നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ്, അവർ ക്ലാസ് 3 ക്ലാസ് 4 ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ബാക്കിയുള്ളത് മുഴുവനും സ്റ്റേറ്റ് സർവീസ് ആണ്, ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ്, ക്ലാസ് 1 ക്ലാസ് 2 ജീവനക്കാരാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര്? പെട്ടെന്ന് പഠിച്ചു പോയിക്കോ. ചെയർമാനാണ് ചോദിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ചെയർമാൻ, ചെയർമാനാണ് ചോദിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാനാണ് ചോദിക്കുന്നതെങ്കിൽ റവന്യൂ മന്ത്രി. അപ്പൊ ഇതിന്റെ ഉത്തരം റവന്യൂ മന്ത്രിയാണ്, വൈസ് ചെയർമാൻ. ചെയർമാനാണെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള ഐ സിറ്റുവേറ്റഡ് അറ്റ്. കേരള സംസ്ഥാനത്തില് വാട്ടർഷെഡ് തണ്ണീർത്തടങ്ങൾക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, തണ്ണീർത്തട പരിപാലനത്തിന് വേണ്ടി. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കും, തെറ്റിക്കരുത്, ഇനിയും ആവർത്തിക്കാം. ചടയമംഗലം എന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് 11, ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? നമ്മൾ ഈ സെഷനിൽ തന്നെ പഠിച്ചു, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്. ഓക്കെ, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 ആണല്ലോ. ആദ്യത്തെ അക്കവും അവസാനത്തെ അക്കവും എടുത്ത് താഴെ എഴുതുക, അതാണ് അതിന്റെ ഉത്തരം. കേട്ടോ, ഇനി തെറ്റിക്കരുത്, 28 നമ്പർ. അപ്പൊ ചോദ്യം ഇതാണ്, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 ഏത് ആക്ട്? 28 നമ്പർ ആക്ട് പ്രകാരമാണ്. തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ നിലവിൽ വന്നതെന്ന്, ചട്ടങ്ങൾ നിലവിൽ വന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ആണ് എങ്കിൽ, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പാസ്സായത് 2008 ഓഗസ്റ്റ് 11, നിലവിൽ വന്നത് ഓഗസ്റ്റ് 12. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചട്ടങ്ങളാണ്. അത് നിലവിൽ വന്നത് 2008 ഡിസംബർ 24 2008 ഡിസംബർ 24. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമം, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. കാണാപ്പാടമെങ്കിലും പഠിച്ചിട്ട് പോവുക. KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, കേരളത്തിൽ നിലവിൽ വന്നത് 2018 KAS നിലവിൽ വന്ന വർഷം 2018. ഈ KAS രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതെന്നാണ് ചോദ്യം. KAS രൂപീകരിക്കാൻ കാരണമായ നിയമം ഏതെന്നാണ്, തെറ്റിക്കേ ചെയ്യരുത്. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്, 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ് KAS രൂപീകരിച്ചത്. തെറ്റിക്കരുതേ, 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ് KAS രൂപീകരിച്ചത്. 15, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓൾ ഇന്ത്യ സർവീസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ് ഉണ്ട്. ഇവിടെ ചോദിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് ആണ്. നോക്കിക്കോ, ഭരണഘടനയുടെ 312 വകുപ്പിൽ പരാമർശിക്കുന്നു പ്രസ്താവന ശരി.
ദേശീയ താല്പര്യത്തിനനുസരിച്ച് രാജ്യസഭയിൽ 3-ൽ 2 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി പ്രമേയം പാസാക്കിയാൽ മാത്രമേ പുതിയ ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. ശരിയാണ്, ഇത് പ്രത്യേകം പഠിച്ചോളണം. പുതുതായിട്ടൊക്കെയാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചോ, ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. അതായത് ഇന്ത്യയിൽ ഒരു ഓൾ ഇന്ത്യ സർവീസ് പുതുതായി രൂപീകരിക്കണമെങ്കിൽ ആദ്യഘട്ടം എന്ന നിലയിൽ രാജ്യസഭയിൽ പ്രമേയം പാസാക്കിയിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രസ്താവന, ശരിയാണ്. ഓൾ ഇന്ത്യ സർവീസിൽ അംഗങ്ങൾ കേന്ദ്ര കേഡറുകളിൽ ഉൾപ്പെട്ടവരാണ്. കേഡറുണ്ട്, കേഡർ. പക്ഷേ ഓൾ ഇന്ത്യ സർവീസിൽ അംഗങ്ങൾ വരുന്നത് കേന്ദ്ര കേഡർ എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റാണ്. ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ വരുന്നത് സംസ്ഥാന കേഡറുകളിലാണ്. സംസ്ഥാന കേഡറുകളിലാണ് ഓൾ ഇന്ത്യ സർവീസിൽ അംഗങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവനയാണ് തെറ്റ്. അപ്പോ 312 വരും, രാജ്യസഭയുടെ പ്രമേയം വരും, പക്ഷെ ഓൾ ഇന്ത്യ സർവീസ് ജീവനക്കാരുടെ കേഡർ കേന്ദ്ര കേഡർ അല്ല, സംസ്ഥാന കേഡറാണ്. ഓക്കെ, അടുത്ത 16, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ്. നമ്മൾ കുറെ തവണ പഠിച്ചിട്ടുള്ളതാണ് ദുരന്ത നിവാരണം. KSDMA ഒരു നിയമാനുസൃതവും സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇതില് ആദ്യത്തത് ശരിയായിരുന്നു, നിയമാനുസൃതം എന്നുള്ളത് ശരിയായിരുന്നു. പക്ഷെ സ്വയംഭരണമില്ലാത്ത സ്ഥാപനമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള മുഖ്യമന്ത്രിയാണ് KSDMA ചെയർമാൻ, അത് ശരിയാണ്. KSDMA ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി, ശരിയാണ്. അപ്പൊ KSDMA പരീക്ഷയ്ക്ക് ചോദിക്കും, KSDMA CEO ഉറപ്പാണേ. KSDMA CEO ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ്, ശരിയാണ്. റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് KSDMA വകുപ്പ് മേധാവി, ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ 2, 3, 4 ശരിയാണ്. അപ്പോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട പദവികൾ ഒന്ന് പഠിക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരിക്കും. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവി, ഈ പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്തോ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവി, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവി അത് എപ്പോഴും റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കും. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ ചോദിച്ചാലും റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. ഓക്കെ, നെക്സ്റ്റ്, അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? നിങ്ങൾക്കറിയാലോ ഓൾ ഇന്ത്യ സർവീസ് റിക്രൂട്ട്മെന്റ് ആരിൽ നിക്ഷിപ്തമാണ്? UPSC നിക്ഷിപ്തമാണ്. 18, സംസ്ഥാന സിവിൽ സർവീസിൽ ക്ലാസ് 1 ക്ലാസ് 2 ജീവനക്കാർ അറിയപ്പെടുന്ന പേര്. ക്ലാസ് 1 ക്ലാസ് 2 ജീവനക്കാർ സ്റ്റേറ്റ് സർവീസ് ജീവനക്കാരാണ്, ഗസറ്റഡ് ജീവനക്കാരാണ്. അപ്പൊ ഉത്തരം ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്നാണ്. 19, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? കേരള മുഖ്യമന്ത്രിയാണ് KSDMA ചെയർമാൻ, ശരിയാണ്. നിയമാനുസൃതമല്ലാത്ത എന്നല്ലേ കൊടുത്തേക്കുന്നത്, നിയമാനുസൃതം അല്ലാത്തതല്ല, നിയമാനുസൃതമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ നിയമാനുസൃതം അല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് തെറ്റ്. KSDMA 10 അംഗങ്ങളുണ്ട്, ശരി. അപ്പൊ 1, 3 ശരിയാണ്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സർവീസാണ് കേരള സിവിൽ സർവീസസ് വർഗീകരണ നിയന്ത്രണ അപ്പീൽ നിയമം 1960 ഷെഡ്യൂൾ 1 വരുന്നത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സ്റ്റേറ്റ് സർവീസ് ജീവനക്കാരെന്നും സബോർഡിനേറ്റ് സർവീസ് ജീവനക്കാരെന്നും തിരിക്കുന്നു. അങ്ങനെ തിരിക്കുന്ന ചട്ടം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ ശ്രദ്ധിച്ചോ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സ്റ്റേറ്റ് സർവീസ് ജീവനക്കാരെന്നും സബോർഡിനേറ്റ് സർവീസ് ജീവനക്കാരെന്നും തിരിക്കുന്ന ചട്ടം ഏത്? ഇത് തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ. കേരള സിവിൽ സർവീസസ് വർഗീകരണം നിയന്ത്രണം അപ്പീൽ ചട്ടപ്രകാരമാണ് ഇങ്ങനെ തിരിക്കുന്നത്. ഈ ചട്ടത്തിലെ ഷെഡ്യൂൾ 1 വരുന്നതെല്ലാം സ്റ്റേറ്റ് സർവീസ്, ഷെഡ്യൂൾ 2 വരുന്നതെല്ലാം സബോർഡിനേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ആണ്, ഷെഡ്യൂൾ 1 വരുന്നവരാണ്, ക്ലാസ് 1 ക്ലാസ് 2 ജീവനക്കാരാണ്, അവരെ തിരിച്ചറിയാൻ എളുപ്പ വഴിയുണ്ട്. കേരള ഡിപ്പാർട്ട്മെന്റിന്റെ പേര് സർവീസ്. എന്നാൽ സബോർഡിനേറ്റ് ജീവനക്കാരാണെങ്കിൽ കേരള ഡിപ്പാർട്ട്മെന്റ് സബോർഡിനേറ്റ് എന്ന വാക്കോ, ജുഡീഷ്യറിയിലാണെങ്കിൽ ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ എന്നോ, ലാസ്റ്റ് ഗ്രേഡ് എന്നോ, പാർട്ട് ടൈം കണ്ടിജന്റ് എന്നോ വരും. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തതെന്നാണ്. ഷെഡ്യൂൾ 1 വരുന്നത് മുഴുവൻ സ്റ്റേറ്റ് സർവീസ്, മനസ്സിലായ? ഷെഡ്യൂൾ 1 വരുന്നത് മുഴുവൻ സ്റ്റേറ്റ് സർവീസ്. അപ്പൊ അതായത് ഷെഡ്യൂൾ 1 വരാത്തതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സർവീസ് വരാത്തത്, സ്റ്റേറ്റ് സർവീസ് വരാത്തതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സബോർഡിനേറ്റ് എന്ന് കാണും, അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ എന്ന് കാണും, അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്ന് കാണും, അല്ലെങ്കിൽ പാർട്ട് ടൈം കണ്ടിജന്റ് എന്ന് കാണും. അങ്ങനെ വരുന്ന ഏതൊക്കെയാണ് നോക്കിക്കോ. കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്. അപ്പൊ ഇതാണ് ഷെഡ്യൂൾ 1 വരാത്തത്. അപ്പൊ ബാക്കിയുള്ള ഇതെല്ലാം സ്റ്റേറ്റ് സർവീസ് ആണ്, അതെല്ലാം ഷെഡ്യൂൾ 1 വരുന്നതാണ്, ഗസറ്റഡ് ആണ്. കേരള അഗ്രികൾച്ചർ സർവീസ്,
കേരള അനിമൽ ഹസ്ബൻഡറി സർവീസ്, കേരള ആർക്കിടെക്ചറൽ സർവീസ്. അപ്പൊ ഇതിന്റെ കൂടെ സബോർഡിനേറ്റ് എന്ന വാക്ക് വന്നിരുന്നു, നിങ്ങൾ എല്ലാം സബോർഡിനേറ്റ് ആവുമായിരുന്നു, പക്ഷെ അതില്ല. അപ്പൊ ഇതെല്ലാം സ്റ്റേറ്റ് സർവീസ് ആണ്, കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് മാത്രം സബോർഡിനേറ്റ് സർവീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, കേരള സർക്കാരിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ നയം 2010 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ജിയോഗ്രഫിക്കലി റിലേറ്റഡ്? അപ്പൊ വളരെ ശ്രദ്ധിച്ചോ, കേരള സർക്കാരിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ നയം ഏത് വർഷം എന്ന് ചോദിക്കും, 2010. ഇമ്പോർട്ടന്റ് ആണേ. കേരള സർക്കാരിന്റെ ദുരന്ത നിവാരണ നയം, കേരള സർക്കാരിന്റെ ദുരന്ത നിവാരണ നയം ഏത് വർഷം? 2010. 2010 അഞ്ച് കാറ്റഗറിയായി നമ്മുടെ ദുരന്തങ്ങളെ തിരിക്കുന്നു. ഒന്ന്, ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. രണ്ട്, ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. മൂന്ന്, രാസ വ്യവസായ ആണവ ദുരന്തങ്ങൾ. നാല്, ജൈവ ഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അഞ്ച്, മനുഷ്യനിർമ്മിതമായ അപകടങ്ങൾ. ഇങ്ങനെ ദുരന്തങ്ങളെ നമ്മളെ ദുരന്ത നിവാരണ നയത്തിൽ അഞ്ച് കാറ്റഗറിയായി തിരിക്കുന്നു. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, രാസ വ്യവസായ ആണവ ദുരന്തങ്ങൾ, ജൈവ ഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത അപകടങ്ങൾ. അപ്പൊ അതില് ജലവും കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പേമാരി, വെള്ളപ്പൊക്കം, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, അതെല്ലാം ജലവും കാലാവസ്ഥയാണ്. ഭൗമഘടന എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ദുരന്തങ്ങളാണ്. അതിനകത്താണ് ഭൂകമ്പം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയൊക്കെ വരുന്നത്. ഇതിന്റെ കൂടെ വരുന്നതാണ് സുനാമി. അപ്പോൾ ഭൗമഘടന കാറ്റഗറി 2 വരുന്നതാണ് സുനാമി. സുനാമി നമ്മൾ ഒരിക്കലും അത് ജലമാണെന്ന് വിചാരിച്ച് കാറ്റഗറി 1 എഴുതരുത്. കാറ്റഗറി 1 അല്ല സുനാമി വരുന്നത്, സുനാമി വരുന്നത് കാറ്റഗറി 2 ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിലാണ് വരുന്നത്. കാരണം സമുദ്രങ്ങളിൽ ഉണ്ടാവുന്ന വലിയ ഭൂകമ്പങ്ങളാണ് എന്തായിട്ട് മാറുന്നത്, സുനാമി ആയിട്ട് മാറുന്നത്. അപ്പൊ കാറ്റഗറി 2 വരുന്നത് ഏതെന്നാണ് ചോദ്യം. കണ്ട, കാറ്റഗറി 2 വരുന്നത് സുനാമിയാണ്. കാറ്റഗറി 2 വരുന്നത് പ്രളയവും ചുഴലിക്കാറ്റും ഇടിമിന്നലും എല്ലാം വരുന്നത് കാറ്റഗറി 1 രാസ ആണവ വ്യവസായ ശാലകളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാണ് കാറ്റഗറി 3 വരുന്നത്. നമുക്കുണ്ടാകുന്ന COVID-19, നിപ, പക്ഷിപ്പനി, അതെല്ലാം വരുന്നത് ജൈവഘടനയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ അമ്പലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, മറ്റു ഉത്സവങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, മനുഷ്യനിർമ്മിതമായ ആക്സിഡന്റുകൾ, ഇതെല്ലാം വരുന്നത് കാറ്റഗറി 5. അങ്ങനെ ദുരന്ത നിവാരണ നയത്തിൽ ദുരന്തങ്ങൾ എത്രയായി തിരിക്കുന്നു? 5 തരംതിരിക്കുന്നു. ഓക്കെ, 22, ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും ഏത് ദിവസം ആചരിക്കുന്നു? തെറ്റിക്കരുത്, അന്താരാഷ്ട്ര ദുരന്ത നിർമാർജ്ജന ദിനം October 13. നെക്സ്റ്റ്, പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പൊതുഭരണം എന്നാൽ ഗവൺമെന്റിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച ആള് എൻ ഗ്ലാഡൻ ആണ്. ആരാണ് എൻ ഗ്ലാഡൻ? 24, താഴെ പറയുന്നതിൽ ഏതാണ് കേരള സർക്കാരിന്റെ ദുരന്ത നിവാരണ നയം 2010 കീഴിലുള്ള ജല കാലാവസ്ഥ ദുരന്തത്തിന്റെ കാറ്റഗറി 1 കീഴിൽ വരാത്തത്? കാറ്റഗറി 1 കീഴിൽ വരാത്തത്, ഒന്നെന്ന് പറഞ്ഞാൽ ജലവും കാലാവസ്ഥയാണ്. അവിടെ അതാ സുനാമി കിടക്കുന്നുണ്ട്. സുനാമി വരുന്നത് ഞാൻ വീണ്ടും പറയുന്നു, കാറ്റഗറി 2. വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും മിന്നലെല്ലാം കാറ്റഗറി 1 വരും. 25, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്താണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ, ഒരു സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ സുരക്ഷായനം. കേട്ടോ, സുരക്ഷായനം. 26, കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്ക് അനുസൃതമായി നടപടിയെടുക്കാൻ താഴെ പറയുന്ന ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? അതായത് ഒരു ദുരന്ത നിവാരണം നടക്കുമ്പോൾ 4 ഉള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിന്റെ പേര് തയ്യാറെടുപ്പ് എന്നാണ്. നമ്മൾ മുന്നൊരുക്കം നടത്തുന്നു. 2, ദുരന്തം നടക്കുമ്പോൾ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, പ്രതികരണം. 3, ദുരന്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രേഖകൾ, കെട്ടിടങ്ങൾ, റോഡുകൾ, ഹോസ്പിറ്റലുകൾ, അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടെടുപ്പ്. അവസാനം, ഭാവിയിൽ ഇനി ആ ദുരന്തം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തിന്റെ അത്രയും തീവ്രത വരാതിരിക്കാനുള്ള ലഘൂകരണ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങുന്നു. ഇത് 4 കറക്റ്റ്. ഇത്രയും എനിക്ക് ഈ സമയത്തിനുള്ളിൽ പഠിപ്പിക്കാൻ പറ്റൂ. കാണാപാഠമെങ്കിലും പഠിച്ചിട്ട് പോവുക. 1, തയ്യാറെടുപ്പ്. 2, പ്രതികരണം. 3, വീണ്ടെടുക്കൽ. 4, ലഘൂകരണം. പിന്നെ അശ്രദ്ധ കാണിക്കുന്ന കുട്ടികളോട് പറയാം, അവർ ഈ തയ്യാറെടുപ്പ് കഴിഞ്ഞിട്ട് ലഘൂകരണം എന്ന് എഴുതി വെക്കും, എങ്കിൽ നിങ്ങളെ മാർക്ക് പോവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തയ്യാറെടുപ്പ് കഴിഞ്ഞാൽ പ്രതികരണം. അതായത് ആദ്യം നമ്മൾ ഒരു ദുരന്തത്തിന് മുമ്പ് തയ്യാറെടുക്കും, പക്ഷേ നമ്മളിനി എത്ര തയ്യാറെടുത്താലും ദുരന്തം നടക്കും, അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അതാണ് പ്രതികരണം. എന്നിട്ട് അതിനുശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, തിരിച്ചു പിടിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും, അതാണ് വീണ്ടെടുക്കൽ. ഇനി ഭാവിയിൽ ഇതുപോലെ ദുരന്തം ഉണ്ടായാൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലഘൂകരണം. അപ്പോൾ തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. 27, കേരളത്തിലെ തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? തെറ്റിക്കരുത്, കേരളത്തിലെ തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ്.
വകുപ്പ് മന്ത്രിയാണ്. ഇപ്പൊ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് കേരള സംസ്ഥാന തണ്ണീർത്തല അതോറിറ്റിയുടെ ചെയർമാൻ. അത് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, അദ്ദേഹം ഏത് വകുപ്പിന്റെ മന്ത്രി ആയതുകൊണ്ടാണ്, പരിസ്ഥിതി വകുപ്പിന്റെ മന്ത്രി ആയതുകൊണ്ടാണ്. 28 ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനായി, തെറ്റിക്കേ ചേരുത്, ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ്, ജില്ലാ കളക്ടർ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്, തിരുവനന്തപുരത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം. ഒബ്സർവേറ്ററി ഹിൽസ്, പേര് മറന്നുപോരുത്, ഒബ്സർവേറ്ററി ഹിൽസ് ആണ് ആസ്ഥാനം, തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, 30 എപ്പോഴാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചത്? ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ നടന്ന വർഷം 1922. അതിനു മുമ്പ് ലണ്ടനിൽ വെച്ചായിരുന്നു പരീക്ഷകൾ, പക്ഷേ ഇന്ത്യയിൽ നടന്നു തുടങ്ങിയത് 1922 മുതലാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതാര്? ഉത്തരം, റവന്യൂ സെക്രട്ടറി. 3 ചോദ്യങ്ങളുടെ ഉത്തരം റവന്യൂ സെക്രട്ടറി ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവി റവന്യൂ സെക്രട്ടറി, സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് റവന്യൂ സെക്രട്ടറി, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ ചോദിച്ചാലും റവന്യൂ സെക്രട്ടറിയാണ്. ഓക്കെ, 32 തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ? ഉത്തരം, റാംസർ ഉടമ്പടി. റാംസർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1971 ഫെബ്രുവരി മാസം 2nd. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം ഫെബ്രുവരി 2. അപ്പൊ റാംസർ ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തണ്ണീർത്തട സംരക്ഷണം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന, തെറ്റ് കണ്ടുപിടിക്കാനാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു, ശരിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു, ശ്രദ്ധിച്ചോ, തെറ്റിക്കരുത്, V.S. അച്യുതാനന്ദനാണ്. അപ്പൊ 2 കൃത്യമായി പഠിച്ചോളുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി V.S. ആണ്, അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കുമ്പോഴും മുഖ്യമന്ത്രി V.S. ആയിരുന്നു. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, ശരിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന 3 മാത്രമാണ്, സി തെറ്റിപ്പോയി. ഓക്കെ, അടുത്ത 34 ചോദ്യം, ശരിയായ പ്രസ്താവന എന്ന് കണ്ടെത്തുക. ശരി ശരി, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമല്ല, അത് തെറ്റ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, അത് ശരി. സംസ്ഥാന ധനകാര്യമന്ത്രി ഇതിൽ അംഗമാണ്, ധനകാര്യമന്ത്രി നമ്മൾ പഠിച്ചതിലില്ലല്ലോ, അപ്പൊ അത് തെറ്റാണ്. സംസ്ഥാന റവന്യൂ മന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്, റവന്യൂ വകുപ്പ് മന്ത്രി അതിനകത്ത് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ളത് 2, 4 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, തെറ്റിക്കരുത്. അതിനുശേഷം ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയിൽ പെടാത്തത്, ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ സവിശേഷതകളിൽ ശ്രേണീയപരമായ സംഘാടനം വരും, അതായത് താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ, മേളിലോട്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് ശരി. വൈദഗ്ധ്യം അഥവാ പ്രൊഫഷണലിസം, ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ കൊടുക്കുന്ന വാക്ക് തൊഴിൽ വൈദഗ്ധ്യം എന്നാണ്, അതായത് തൊഴിൽ വൈദഗ്ധ്യം ഉണ്ടാവും, പ്രൊഫഷണലിസം, ശരിയാണ്. യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമനം, ശരിയാണ്. ബ്യൂറോക്രസിയിൽ നമുക്ക് മെമ്പർ ആവണമെങ്കിൽ യോഗ്യത വേണം, പരീക്ഷ എഴുതിയാണ് നമ്മൾ ജോലി കയറുന്നത്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ ചായ്വെന്നാണ് കിടക്കുന്നത്, രാഷ്ട്രീയ ചായ്വല്ല വരേണ്ടത്, രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഇത് തെറ്റാണ്, 4. അപ്പൊ പഠിക്കുക, ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ, ശ്രേണീയപരമായ സംഘടനം, വൈദഗ്ധ്യം, യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമനം, രാഷ്ട്രീയപരമായ നിഷ്പക്ഷത, പിന്നെ ഒരു സ്ഥിരത ഉണ്ടാവും, സ്ഥിരമായിട്ട് നമുക്ക് ജോലിയിൽ പ്രവേശനം ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ. 36 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്, ഇമ്പോർട്ടന്റ് ആണ്, തെറ്റിക്കരുത്. 25 മെയ് മാസം 25 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. 37 കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സെക്ഷൻ രണ്ട് പതിനെട്ട് പ്രകാരം തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? കായലുകൾ തണ്ണീർത്തടമാണ്, അഴിമുഖം തണ്ണീർത്തടമാണ്, കടലോര കായലുകൾ തണ്ണീർത്തടമാണ്, കണ്ടൽ കാടുകൾ തണ്ണീർത്തടമാണ്, ഓരുള്ള ചതുപ്പ് നിലങ്ങൾ തണ്ണീർത്തടമാണ്, ചതുപ്പിലെ കാടുകൾ തണ്ണീർത്തടമാണ്. അപ്പൊ ഇതെല്ലാം തണ്ണീർത്തടമാണ്, ഇതിൽ തണ്ണീർത്തടം അല്ലാത്ത എന്നാണ്, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നെൽവയലുകളും നദികളും തണ്ണീർത്തടം അല്ല, നെൽവയലുകളും നദികളും തണ്ണീർത്തടം അല്ല, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, 38 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം, KAS ആരംഭിച്ച വർഷം 2018 KAS ആരംഭിക്കുന്നത്. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. 2024 പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നാണ്, പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. 2024 തണ്ണീർത്തട ദിനം February 2 തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഇനി 2023 ശ്രദ്ധിച്ചോ, തണ്ണീർത്തട പുനഃസ്ഥാപനം. 2023 തീം
തണ്ണീർത്തട പുനഃസ്ഥാപനം, തണ്ണീർത്തട പുനഃസ്ഥാപനം 2023 മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങൾ. 2022 എന്താണ്? മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടം. അപ്പൊ 2024 നമ്മൾ പഠിച്ചു തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, 2023 തണ്ണീർത്തട പുനഃസ്ഥാപനം. ഓക്കെ. 40, നെൽവയലുകൾ ഏതൊരു കാരണവശാലും നിയമവിരുദ്ധമായി പരിവർത്തനപ്പെടുത്താനോ രൂപാന്തരപ്പെടുത്താനോ പാടില്ല എന്ന് പറയുന്ന നിയമത്തിലെ വകുപ്പ് ഏത്? വകുപ്പ് 3 ആണ്. ഓക്കെ. 41, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ ചേരുംപടി ചേർക്കുക. തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കും, വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി ആണ്, മെമ്പർ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. പരീക്ഷയ്ക്ക് ചോദിക്കുകയെ, തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ, പരിസ്ഥിതി വകുപ്പ് മന്ത്രി, വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി, മെമ്പർ സെക്രട്ടറി, ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഉത്തരം സി. 42, കേരളത്തിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിക്കുന്നത് പെയ്യേണ്ട മഴയുടെ അളവ്. മഞ്ഞ ജാഗ്രത പ്രഖ്യാപിക്കുന്നത് 64.5 മില്ലിമീറ്ററിന് മുകളിൽ വരുമ്പോഴാണ്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയാണ് മഞ്ഞ ജാഗ്രത. മഞ്ഞ എന്നാൽ റെഡ് ആണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും 204.5 അല്ലെങ്കിൽ 20 സെന്റിമീറ്ററിന് മേളിൽ വരുന്നതാണ് റെഡ്. ചിലപ്പോൾ റെഡ് ആയിരിക്കും ചോദിക്കുന്നത്. റെഡ് ആണെങ്കിൽ 204.5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്ററിന് മുകളിലുള്ള റെഡ്. 115.5 മേളിൽ വരുന്നത് ഓറഞ്ച്. ഒന്നുകിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ മഞ്ഞ, ഇതിൽ ഏതെങ്കിലും ചോദിക്കും. റെഡ് പഠിച്ചുകൊണ്ട് പോവുക. 204.5 ന് മുകളിൽ വരുന്നതെല്ലാം റെഡ് അലർട്ട്. 64.5 മുതൽ മഞ്ഞ. ഓക്കെ. 43, കേരളത്തിൽ ഉരുൾപൊട്ടൽ നടന്ന പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? പുല്ലൂരാംപാറ കോഴിക്കോട് ജില്ലയിലാണ്. പുല്ലൂരാംപാറ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. 44, കേരളത്തിൽ ദുരന്ത നിവാരണ ചട്ടം നിലവിൽ വന്ന വർഷം. അപ്പൊ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്ന ഡേറ്റുകൾ പഠിച്ചോ. ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ ഏത് വർഷം? 2005. ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ, ദേശീയ ദുരന്ത നിവാരണ നിയമം. കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി വന്നത് 2007 മെയ് 4 ഈ 2007 തന്നെയാണ് കേരളത്തിൽ ദുരന്ത നിവാരണ ചട്ടവും വരുന്നത്. അപ്പൊ ചട്ടവും അതോറിറ്റി 2007. എന്നാൽ ദുരന്ത നിവാരണ നയം വരുന്നത് 2010. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005, കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയും ചട്ടവും 2007, 2010 ദുരന്ത നിവാരണ നയം. ഓക്കെ. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥയിൽ നശീകരണം സംഭവിക്കുന്നത് ഒരു ദുരന്തത്തെ തുടർന്ന് ഉണ്ടാകുന്ന ഏത് പ്രത്യാഘാതത്തിന് ഉദാഹരണമാണ്? അപ്പൊ ദുരന്തത്തെ തുടർന്ന് 3 പ്രത്യാഘാതമുള്ളത് പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഏതൊക്കെയാണ്? പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഒരു അപകടം നടന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ് പ്രാഥമിക പ്രത്യാഘാതം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്, ഉരുൾപൊട്ടൽ നടന്ന് ഒരു വീട് തകർന്നു പോയി. അപ്പൊ പ്രാഥമിക പ്രത്യാഘാതം, അതാണ് ഡയറക്റ്റായിട്ട് നമ്മളെ ബാധിച്ചത്. ഇനി ഈ തകർന്ന വീടുകളെല്ലാം കൂടെ പോയി നദിയിൽ വീണിട്ട് നദിയിൽ വെള്ളം പൊങ്ങി. അപ്പോൾ ഒരു ദുരന്തം മറ്റൊരു ദുരന്തത്തിന് കാരണമാവുന്നു, അതാണ് ദ്വിതീയ പ്രത്യാഘാതം. ഓക്കെ. അപ്പൊ പ്രാഥമികം എന്ന് പറഞ്ഞാൽ ഒരു അപകടം നടന്നു നമുക്ക് ഡയറക്റ്റ് ഉണ്ടാവുന്നത്. ദ്വിതീയം എന്ന് പറഞ്ഞാൽ ആ അപകടത്തെ തുടർന്ന് ഉണ്ടാവുന്നതിനെ തുടർന്ന് മറ്റൊരു ദുരന്തം, അതാണ് ദ്വിതീയ പ്രത്യാഘാതം. എന്നാൽ ഒരു ദുരന്തം അവസാനിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ആ ദുരന്തത്തിന്റെ അസ്വസ്ഥതകൾ ആ നാട്ടിലുണ്ട്, അതാണ് തൃതീയ പ്രത്യാഘാതം. നോക്ക്, വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥ നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ പോലും ഇനി ആവാസവ്യവസ്ഥ തിരിച്ചു വരില്ല, അത് വരുന്നത് തൃതീയ പ്രത്യാഘാതത്തിലാണ്. അപ്പം ഉരുൾപൊട്ടി വീട് തകർന്നാലോ? പ്രാഥമിക പ്രത്യാഘാതം. വീട് തകർന്ന് നദി വെള്ളപ്പൊക്കം ഉണ്ടായാലോ? ദ്വിതീയ പ്രത്യാഘാതം. അതിനുശേഷം ആ വെള്ളപ്പൊക്കത്തിനെ തുടർന്ന് ആ നദി ദിശ മാറി ഒഴുകുകയാണ് വർഷങ്ങളായിട്ട്, അത് തൃതീയ പ്രത്യാഘാതം. അപ്പൊ ദീർഘകാല പ്രത്യാഘാതം എന്നൊരു സംഭവം ഇല്ല. അപ്പൊ ശരി ഉത്തരം തൃതീയ പ്രത്യാഘാതം. 46, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ പൊതുഭരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഗാന്ധിജി പറഞ്ഞത് എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കണം, ശരിയാണ്. ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. ഗാന്ധിജി അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല. ഗാന്ധിജി പറഞ്ഞത് സമൂഹത്തിൽ വീക്കർ ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്, ആ വീക്കർ സെക്ഷന് പ്രത്യേക പരിഗണന നൽകണം എന്നാണ്. വീക്കർ സെക്ഷന് പ്രത്യേക പരിഗണന നൽകണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലെന്നും സമൂഹത്തിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുവാൻ പൊതുഭരണം ഊന്നൽ നൽകണമെന്നും ഗാന്ധിജി അഭിപ്രായപ്പെട്ടു എന്നാണ്. അത് തെറ്റ്. ഗാന്ധിജി ഗ്രാമസ്വരാജ് എന്ന ഐഡിയ മുന്നോട്ട് വെച്ചു, ശരിയാണ്. അപ്പൊ ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ബി ആണ്. ഓക്കെ. 47, പ്രസ്താവനകൾ പരിശോധിക്കുക. കേന്ദ്ര സർവീസിലെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് എ ബി സി ഡി ഉണ്ട്, അതിൽ എ ജീവനക്കാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, ശരിയാണ് കേട്ടോ. ഗ്രൂപ്പ് എ ജീവനക്കാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്
കോൺവാലിസ് ആണ്, ശരിയാണ്. 2006 മുതൽ April 21 ഇന്ത്യൻ സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ സിവിൽ സർവീസ് ദിനം എന്നാണ് തെറ്റിക്കരുത്, April 21 ഇന്ത്യയുടെ സിവിൽ സർവീസ് ദിനമെന്നാണ് April 21. കേന്ദ്ര പട്ടികയിൽപ്പെട്ടതും സംസ്ഥാന പട്ടികയിൽപ്പെട്ടതുമായ എല്ലാ വിഷയങ്ങളുടെയും ഭരണവുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര സർവീസ്. ഇത് തെറ്റ്. കാരണം കേന്ദ്ര പട്ടികയുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് കേന്ദ്ര സർവീസ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര പട്ടികയിലും സംസ്ഥാന പട്ടികയിലും ഒന്നാണ്, അത് തെറ്റാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ തെറ്റ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും ശരി, ഡി തെറ്റാണ്. 48 ദുരന്തത്തിന് ശേഷം, ദുരന്തം കഴിഞ്ഞാൽ നമുക്ക് ഇനി തിരിച്ചു പിടിക്കാനുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പിടിക്കും. അത് നടക്കുന്നത് വീണ്ടെടുപ്പ്. എന്നാൽ ദുരന്തത്തിന് മുമ്പാണെങ്കിൽ മുന്നൊരുക്കം. ഓക്കെ, ആ ദുരന്തം നടക്കുന്ന വേളയിൽ പ്രതികരണം. ദുരന്തം കഴിഞ്ഞു, ഭാവിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയുള്ളത് ലഘൂകരണം. പക്ഷെ ദുരന്തത്തിന് ശേഷം നമ്മൾ നടത്തുന്ന ഇമ്മീഡിയറ്റ് പ്രവർത്തനങ്ങൾ വരുന്നത് വീണ്ടെടുപ്പിലാണ്. ഓക്കെ, 49 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷകൾ ഒന്നുമില്ല. നമ്മൾ പഠിച്ചു ശ്രേണീയപരമായ സംഘാടനം, സ്ഥിരത, രാഷ്ട്രീയ നിഷ്പക്ഷത. അപ്പോൾ ഉത്തരം ഇവയെല്ലാം. 50 താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടാത്തത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞു, സ്റ്റേറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ കേരളം ഡിപ്പാർട്ട്മെന്റ് സർവീസ്. സബോർഡിനേറ്റ് സർവീസ് ആണെങ്കിൽ സബോർഡിനേറ്റ് വരും, ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ വരും, ലാസ്റ്റ് ഗ്രേഡ് വരും, പാർട്ട് ടൈം കണ്ടിജന്റ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടാത്തതാണ്. കേരള അഗ്രികൾച്ചർ സർവീസ് ഉൾപ്പെടും, സബോർഡിനേറ്റ് ഉൾപ്പെടില്ല. ഫിഷറീസ് സർവീസ് ഉൾപ്പെടും, സബോർഡിനേറ്റ് ഉൾപ്പെടില്ല. ഇപ്പോൾ ഉൾപ്പെടാത്തത് 2, 4. ഓക്കെ, അടുത്തത് തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏത്? ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് പാട്ടം വിളംബരം എന്ന പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865 രാജാവിൻ്റെ പേരും കൂടി കൃത്യമായി പഠിച്ചുകൊള്ളുക, ആയില്യം തിരുനാളാണ്. ആ സമയത്തെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ആള് ടി മാധവ റാവു ആണ്. ആരാണ്? ടി മാധവ റാവു. അപ്പോൾ തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണം എന്ന് ചോദിച്ചാൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം, ആയില്യം തിരുനാളിന്റെ കാലത്ത് ദിവാനായിരുന്നത് ടി മാധവ റാവു. 52 ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയ വർഷം. ഇവിടെ കേരളത്തില് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് പഠിച്ചോ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് 1970 January 1 ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 1970 January 1 പക്ഷേ ഇത് നടപ്പിലാക്കിയത് എന്നാണ് ചോദ്യം. നടപ്പിലാക്കിയത് സി അച്യുതമേനോൻ 1970 January 1. എന്നാൽ ഈ നിയമം ഇതിനു മുമ്പ് ഭേദഗതി ചെയ്യപ്പെട്ടു, നടപ്പിലാക്കിയതാണ് 70. ഇതിനു മുമ്പ് ഭേദഗതി ചെയ്യപ്പെട്ടത് 69. ഭേദഗതി ചെയ്യപ്പെടുമ്പോൾ ഒരു നിയമം വരണമല്ലോ. നിയമം 63 നിയമം പാസ്സായത്. അപ്പൊ കേരളത്തിന്റെ നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമം പാസ്സായത് 1963 ആർ ശങ്കറിന്റെ കാലത്ത്, ഭേദഗതി ചെയ്തത് 69 EMS കാലത്ത്, 70 January 1 സി അച്യുതമേനോന്റെ കാലത്ത് നടപ്പിലാക്കി. അപ്പൊ കേരളത്തിലെ ലാൻഡ് റിഫോംസ് ആക്ട് 1963 പാസ്സായത് ആർ ശങ്കർ 63, ഭേദഗതി ചെയ്യുന്നത് EMS 69, നടപ്പിലാക്കിയത് 70 സി അച്യുതമേനോൻ. ജസ്റ്റ് ഇതങ്ങ് പഠിച്ചിട്ട് പോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. 53 കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഈസ് വൈഡ്ലി അപ്രീഷിയേറ്റഡ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഡിഗ്രി ലെവലിന്റെ ചോദ്യമാണ്, പക്ഷേ മലയാളത്തിലെ LDCക്കും ചോദിക്കാം. 1963 കേരള ലാൻഡ് റിഫോംസ് ആക്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ജന്മിക്കരം അബോളിഷ് ചെയ്തു, പഠിച്ചോളെ. 1963 ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ജന്മിക്കരം നിർത്തലാക്കി, സീലിംഗ് ഏരിയ ഫിക്സ് ചെയ്തു. എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കാൻ പറ്റുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു, ശരിയാണ്. ഫോർമേഷൻ ഓഫ് ലാൻഡ് ട്രിബ്യൂണൽ, ലാൻഡ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നിലവിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പ്രസ്താവനയെ ശരിയാണ്. അപ്പൊ നമ്മൾ 1963 ലാൻഡ് റിഫോംസ് ആക്ടുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ? ജന്മിക്കര അബോളിഷ് ചെയ്തു, സീലിംഗ് ഏരിയ ഫിക്സ് ചെയ്തു, ഫോർമേഷൻ ഓഫ് ലാൻഡ് ട്രിബ്യൂണൽ. ഇത് മൂന്നും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. അങ്ങനെ തന്നെയാണെങ്കിൽ നോട്ട് കറക്റ്റ് ആയി ഒന്നുമില്ല. അപ്പൊ ഉത്തരം നൺ ഓഫ് ദിസ്. പഠിച്ചോളണേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? മലബാർ ടെനൻസി, ടെനൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഓർത്താൽ മതി, കുടിയായ്മ. പഠിച്ചോളെ. മലബാറിലെ കുടിയായ്മ 1920 എന്ന് കൊടുത്തിരിക്കുന്നു, കൃത്യമായി പഠിച്ചോ 1929. അപ്പൊ അത് തെറ്റാണ്. ജന്മി കുടിയാൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ, തിരുവിതാംകൂറിലെ കാര്യമാണ്. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ ആക്ട് വന്നത് 896. അപ്പൊ ഇതും തെറ്റാണ്.
കൊച്ചിൻ ടെനൻസി ആക്ട് വാസ് പാസ്ഡ്, കൊച്ചിയിലെ കുടിയായ്മ 1914, കൊച്ചിയിലെ കുടിയായ്മ ശരിയാണ് 1914. വെറും പാട്ടം ആക്ട് കൊച്ചിയിൽ 40 എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്, 1943. അപ്പോ മലബാറിലെ കുടിയായ്മ 1929, തിരുവിതാംകൂറിലെ ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട്, ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട് 1896, കൊച്ചിയിലെ കുടിയായ്മ ശരി തന്നെയാണ്, വെറും പാട്ട 43, ഇതിൽ കിടക്കുന്നത് 40. ഓക്കെ, നെക്സ്റ്റ്, സക്സസ് ഓഫ് ലാൻഡ് റിഫോംസ് ആക്ട് ഈസ് റിലേറ്റഡ് ടു ഡാഷ്, കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിൽ നടന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ. ലാൻഡ് ടു ഹട്ട്മൻ ഡ്വെല്ലേഴ്സ്, കുടിയടപ്പുകാർക്ക് ഭൂമി ലഭിക്കുന്നു, ശരിയാണ്. ലാൻഡ് സീലിംഗ്, കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു, ശരിയാണ്. അബോളിഷൻ ഓഫ് ടെനൻസി, കുടിയായ്മ നിരോധിച്ചു. അങ്ങനെയാണെങ്കിൽ all of this പരീക്ഷയ്ക്ക് ചോദിക്കേ. 56, 1957 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം, അതായത് ഭൂപരിഷ്കരണ നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് EMS കാലത്ത് 1957 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം എന്നൊരു നിയമം കൊണ്ടുവന്നു. അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം, തെറ്റിക്കരുത്, ഇതങ്ങ് പഠിച്ചുകൊണ്ട് പോവുക. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമിയിൽ കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് 1957 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഇമ്പോർട്ടന്റ് ആണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് എങ്ങനെ? ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ഡാരവക. ഇദ്ദേഹത്തെ സഹായിച്ച മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ, മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി. മാർത്താണ്ഡവർമ്മയെ ഭൂ സർവേ നടത്താൻ സഹായിച്ച റവന്യൂ മന്ത്രിയുടെ പേരാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ഡാരവക, ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ഡാരവക എന്നിങ്ങനെ ഭൂമിയെ നാലായി തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതെല്ലാം ശരിയായ ജോഡിയാണ്. ആദ്യമേ പറയാം, പണ്ഡാരപ്പാട്ട വിളംബരം 1865, ശരി. കൊച്ചിയിലെ കുടിയായ്മ 1914, ശരി. മലബാറിലെ കുടിയായ്മ 1929. പഠിച്ചോളണേ, SCERT പാഠപുസ്തകത്തിൽ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഉത്തരം ഇവയൊന്നുമല്ല. നെക്സ്റ്റ്, 59, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ഭൂനിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് 57 കാർഷിക ബന്ധ ബിൽ. അപ്പൊ കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് 57, കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് 57. ആരാണ് അവതരിപ്പിച്ചതെന്നാണ് ചോദ്യം. EMS, C അച്യുതമേനോൻ, ഈ ചന്ദ്രശേഖരൻ നായർ, ഇവരാരുമല്ല. ഇത് അവതരിപ്പിച്ചത് നമ്മുടെ ആദ്യത്തെ റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയാണ്. 1957 ആദ്യത്തെ കാർഷിക ബന്ധ ബിൽ അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ്, 60, താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത്? സ്വയം തൊഴിൽ പദ്ധതി, സ്വയം തൊഴിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിച്ചോളണം, അതിനകത്ത് സ്വറോസ്കാർ എന്ന് കാണും, സ്വറോസ്കാർ. അപ്പൊ ഈ സ്വറോസ്കാർ എന്ന് വന്നാൽ അതൊരു സ്വയം തൊഴിലാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടും. നോക്കിക്കേ, സ്വയം തൊഴിൽ പദ്ധതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആം ആദ്മി ഭീമാ യോജന, പ്രധാനമന്ത്രി സടക്ക് യോജന, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, സ്വർണ ജയന്തി ഗ്രാം, സ്വറോസ്കാർ യോജന. അപ്പൊ ഇതാണ് ശരി ഉത്തരം. 61, ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം NRLM, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, രൂപം നൽകിയത്? ഇത് നിങ്ങൾ കൃത്യമായി ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ചാലേ ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നമുക്കിവിടെ സ്വർണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന എന്ന വാക്ക് കണ്ട, സ്വർണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന, ഈ പദ്ധതി വരുന്നത് 1999. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, സ്വർണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന, സ്വർണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന വരുന്നത് 99. ഈ പദ്ധതിയാണ് പിന്നീട് 2011 പരിഷ്കരിച്ച് എന്തായി മാറിയത്? NRLM ആയിട്ട് മാറിയത്. എന്തായിട്ട് മാറിയത്? NRLM ആയിട്ട് മാറിയത്. തെറ്റിക്കരുതേ. 62, കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തെറ്റിക്കരുത്, സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. 63, ഇനി പറയുന്ന പ്രോഗ്രാമുകളിൽ ഏതാണ് ഗ്രാമവികസന പദ്ധതികളുടെ ഉദാഹരണങ്ങൾ? ഗ്രാമവികസനത്തിന്റെ ഉദാഹരണം, ഇന്ദിരാ ആവാസ് യോജന ഗ്രാമവികസനം ആണ്, ഗ്രാമത്തിൽ ഭവനരഹിതർക്ക് ഭവനം വെച്ചു കൊടുക്കുന്നതാണ്. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഗ്രാമവികസന പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന, ഇത് നഗരത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, നെഹ്റു റോസ്കാർ യോജന, ഇത് നഗരത്തിൽ നടപ്പിലാക്കുന്ന തൊഴിൽ പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കും ജവഹർ റോസ്കാർ യോജന ഉണ്ട്. ശ്രദ്ധിക്കണേ, 1989 ജവഹർ റോസ്കാർ യോജനയും തുടങ്ങുന്നുണ്ട്, നെഹ്റു റോസ്കാർ യോജനയും തുടങ്ങുന്നുണ്ട്. ഇത് ജവഹർ റോസ്കാർ യോജന ഗ്രാമങ്ങളിലെ തൊഴിൽ പദ്ധതി, നെഹ്റു റോസ്കാർ യോജന അത് നഗരങ്ങളിലെ തൊഴിലാണ്. അപ്പൊ ജവഹർ ഗ്രാമം, നെഹ്റു നഗരം.
അങ്ങനെയാണെങ്കിൽ ഇതിൽ ഗ്രാമവികസന പദ്ധതിയുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്നും രണ്ടും മാത്രമാണ് ഉദാഹരണം. 64 സ്വർണ ജയന്തി ഷഹാരി. അപ്പൊ ഈ വാക്ക് ശ്രദ്ധിച്ചേടെ, ഷഹാരി ശ്രദ്ധിക്കെല്ലാവരും, ഷഹാരി. ഓക്കെ, ഈ ഷഹാരി എന്ന വാക്ക് വന്നുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളണം, ഇത് നഗരത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ആയിരിക്കും. അപ്പൊ ഓപ്ഷനിൽ നഗരവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതങ്ങ് എഴുതിയാൽ മതി, നമുക്ക് മാർക്ക് കിട്ടും. ഇപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കാം, സ്വർണ ജയന്തി ഷഹരി റോസ്കാർ യോജന. ഞാനും ആ വർഷം പഠിപ്പിക്കാം, സ്വർണ ജയന്തി ഷഹരി റോസ്കാർ യോജന 1997 സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന 97 നഗരങ്ങളിലെ. നമുക്ക് നോക്കാം ഈ ഇതിലെ ശരിയായ പ്രസ്താവന ഏത്. ഈ നാല് ഓപ്ഷൻ നിങ്ങളൊന്ന് സ്ക്രീനിലോട്ട് നോക്കിക്കോ. നോക്കിയല്ലോ, ശരി. ഇതിൽ നഗരങ്ങളിൽ എന്ന് കിടക്കുന്നത് എവിടെ മാത്രമാണ്? ഓപ്ഷൻ എയിൽ. പിന്നെ വേറൊന്നും വായിക്കണ്ട. അപ്പൊ എന്താണ് സ്വർണ ജയന്തി ഷഹരി റോസ്കാർ യോജന? നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച 97 നഗരങ്ങളിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി. അപ്പൊ ഷഹാരി വന്നാൽ നഗര വാർത്തോണം. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തണം. ഓക്കെ, സൂചന നഗരം. അപ്പൊ നഗരം കണ്ടല്ലോ, നഗരം കണ്ട ഷഹാരി എവിടെയെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. രണ്ടു മൂന്ന് ഷഹാരി ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. പക്ഷെ ഇവിടെ നോക്കി നോക്കൂ, അന്ത്യോദയ അന്നയോജന, അന്നപൂർണ, സുമിത്ത പദ്ധതി, സ്വർണ ജയന്തി ഷഹരി റോസ്കാർ യോജന. അപ്പൊ വീണ്ടും പരീക്ഷയ്ക്ക് പി ക്യു ചോദിച്ചിട്ടുള്ളതാണ്, സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ഏത് വർഷം? 97 നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമാണ്. 97 കേട്ടോ. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന ഉണ്ട്. വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന 99, ഷഹരി ആണെങ്കിൽ 97. ഓക്കെ, 66 ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതൊക്കെയാണെന്നാണ് ചോദ്യം. പാലക്കാട്, വയനാട്, കാസർഗോഡ്, ഇടുക്കി, ഇവിടെയാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഓക്കെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് ഇതിനു പുറമെ 100 ദിവസത്തെ തൊഴിൽ കൂടി അഡീഷണൽ, പട്ടികവർഗക്കാർക്ക് അഡീഷണൽ തൊഴിൽ നൽകുന്ന പദ്ധതിയുടെ പേര് ട്രൈബൽ പ്ലസ് എന്നാണ്. എന്താണ് ട്രൈബൽ പ്ലസ്? 68 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിക്കും. ഈ സാക്ഷ്യം ഏതാണ്? ഈ സാക്ഷ്യം. ഓക്കെ, കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴത്തെ കൂലി 346 രൂപയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. 70 ഇന്ത്യൻ പാർലമെന്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസ്സാക്കിയത് ആരുടെ കാലത്താണ്? 2005 2005 ഇത് പാസ്സാക്കുമ്പോൾ മൻമോഹൻ സിംഗ് ആയിരുന്നു. 71 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം ഇപ്പോൾ എത്ര രൂപയാണ് കൂട്ടിയത്? ഇപ്പോൾ വർദ്ധിപ്പിച്ചത് 22 രൂപയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് വേതനം നിലവിൽ വർദ്ധിപ്പിച്ചത്. 72 താഴെ തന്നിരിക്കുന്ന പദ്ധതികളെ കാലഗണനാ ക്രമത്തിൽ തിരിക്കുക. NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം 1980, JGSY ജവഹർ ഗ്രാം സമൃദ്ധി യോജന 1999, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്കാർ യോജന 93, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം 1983. അങ്ങനെയാണെങ്കിൽ ആദ്യം NREP 1, പിന്നെ RLEGP 4, പിന്നെ PMRY 3, പിന്നെ 2. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 73 ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യത ഉണ്ടാക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ട്രാൻസ്പെറൻസി വരുന്നു. എന്തിലൂടെ? ഈ ഗവേണൻസിലൂടെ. അപ്പൊ അത് ശരിയാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, ശരിയാണ്. ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. വർദ്ധിപ്പിക്കുകയല്ല, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും മാത്രമാണ് ശരി. 74 ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് രൂപം നൽകിയായിട്ടുള്ള സംരംഭം എന്താണ്? ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ സംരംഭത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം, അക്ഷയ. അക്ഷയ പദ്ധതി 2002 മലപ്പുറം ജില്ലയിലാണ്. APJ അബ്ദുൽ കലാമാണ് ഉദ്ഘാടനം ചെയ്തത്. അക്ഷയയുടെ ആപ്തവാക്യം ശ്രദ്ധിച്ചോളേ, അവസരങ്ങളുടെ ജാലകം എന്നാണ്. അക്ഷയയുടെ ആപ്തവാക്യം എന്താണ്? അവസരങ്ങളുടെ ജാലകം എന്നാണ്. 2002 മലപ്പുറം ജില്ലയിൽ APJ അബ്ദുൽ കലാമാണ് ഉദ്ഘാടനം ചെയ്തത് അക്ഷയ കേന്ദ്രം. 75 സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ഈ ഗവേണൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷന്റെ പേര് സ്പാർക്ക്. ഏതാണ്? സ്പാർക്ക്. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ ഇനിഷ്യൽ ഫോക്കസ് ഓഫ് അക്ഷയ പ്രോജക്ട്? അക്ഷയ പ്രോജക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും അറിയാം, ഡിജിറ്റൽ ലിറ്ററസി. അക്ഷയ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഡിജിറ്റൽ ലിറ്ററസി. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ ഇ ഗവേണൻസിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ സംരംഭങ്ങളുടെ നിരകളും പദ്ധതികളും ക്രമപ്പെടുത്തുകയാണ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ മതി, ഇ ഗവേണൻസിന്റെ അറിവും വിവര വിതരണവും നമുക്ക് ലഭിക്കുന്നത് അറിവ് അക്ഷയ കേന്ദ്രത്തിലൂടെയാണ്. ഈ ഗവേണൻസ് സേവനങ്ങളുടെ വിതരണം സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലൂടെയാണ്. സംയോജിത വ്യക്തിഗത സേവനങ്ങൾ
സ്പാർക്ക്, കോർ കണക്ടിവിറ്റി കെ ഫോൺ, കോർ കണക്ടിവിറ്റി കെ ഫോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 78 താഴെ പറയുന്നത് ഏതാണ് കെ ഫോണിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലാത്തത്? കെ ഫോണിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഒരു നെറ്റ്വർക്ക് സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുക, കണക്ടിവിറ്റി കൂട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷരത നൽകുക എന്നുള്ളത് കെ ഫോണിൻ്റെ ലക്ഷ്യം അല്ല. കൈറ്റിൻ്റെ പൂർണ്ണ രൂപം പരീക്ഷയ്ക്ക് ചോദിക്കും. കൈറ്റിൻ്റെ പൂർണ്ണ രൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. അത് കഴിഞ്ഞ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് ഗവൺമെന്റ് സിറ്റിസൺസ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് നാല് ടൈപ്പ് ഉണ്ട്: ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് എംപ്ലോയീസ്. അപ്പൊ അതിൽ ഗവൺമെന്റും സിറ്റിസണും തമ്മിലുള്ളതാണ് ഗവൺമെന്റ് ടു സിറ്റിസൺ, ജി ടു സി. ആ ജി ടു സിക്ക് എക്സാമ്പിൾ ഏതാണ്? ജി ടു സിക്ക് എക്സാമ്പിൾ ആണ് ഈ ഡിസ്ട്രിക്ട്. തെറ്റിക്കരുത്, ഈ ഡിസ്ട്രിക്റ്റിലൂടെ സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ഈ ഡിസ്ട്രിക്റ്റിലൂടെ സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ജി ടു സി ടൈപ്പ് ഇ ഗവേണൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച സ്പാർക്ക് ഇല്ലേ, സ്പാർക്ക് എന്ന് പറയുന്നത് ജി ടു ഇ ആണ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ് ആണ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ് ആണ്. ചോദ്യം: മൊബൈൽ ആപ്പ് ഡെവലപ്ഡ് ബൈ കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ, കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ മൊബൈൽ ആപ്പ് ദാറ്റ് ഓഫർ 100 ഇ സർവീസസ് ഫ്രം 17 ഡിഫറെന്റ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. 17 ഡിപ്പാർട്ട്മെന്റുകളുടെ 100 സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ ആപ്പിന്റെ പേര് ഇഎം കേരളം എന്നാണ്. തെറ്റിക്കരുത്, ഇഎം കേരളം. നെക്സ്റ്റ്, 82, വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ആൻഡ് ദെയർ പർപ്പസ് ഇസ് ആർ മാച്ചിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ പ്രാദേശിക ഗവൺമെന്റുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് അത് പഠിച്ചിട്ട് പോകണം. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം, എല്ലാം ഒന്ന് പഠിക്കാം. ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് നടപ്പാക്കുന്നതിനായി ഇൻഫർമേഷൻ കേരള മിഷൻ, അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ, വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകൾ, പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം, പദ്ധതി പുരോഗതി. ഈ പദ്ധതി പ്ലാൻ പദ്ധതി വന്നാൽ നിങ്ങൾ പഠിച്ചുകൊടുക. ആ സോഫ്റ്റ്വെയറിന്റെ പേര് സുലേഖ എന്നാണ്. സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? സുലേഖ. 2, ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള പാക്കേജ്, അതിൻ്റെ പേര് സേവന എന്നാണ്. അതായത് നമ്മുടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്ന സോഫ്റ്റ്വെയർ ആണ് സേവന സിവിൽ, സേവന സിവിൽ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവ വഴി അവശ്യ വിഭാഗത്തിന് സഹായം എത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമതമായ സംവിധാനം, അതായത് പെൻഷൻ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയാം. സേവന പെൻഷൻ എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്, സേവന പെൻഷൻ. 4, കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ. കെട്ടിടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട് ഓർത്തോളണം. വീട് നമ്മുടെ സങ്കേതമല്ലേ? 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 കെട്ടിടം എന്ന് പറഞ്ഞാൽ സങ്കേതമല്ലേ? അതിന്റെ പേര് സങ്കേതം. ഓക്കെ. 5, പഞ്ചായത്ത് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാക്കേജ് ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. കമ്മിറ്റികൾക്ക് വേണ്ടി അവരുടെ തീരുമാനങ്ങൾ അറിയിക്കുന്ന വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിന്റെ പേര് സഗർമ എന്നാണ്. എന്താണ് പേര്? സഗർമ. കമ്മിറ്റി കാമ, കമ്മിറ്റി കാമ, സഗർമ സഗർമ. പൊതുമരാമത്ത് പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ, അതായത് പബ്ലിക് വർക്ക്സ് ഇല്ലേ, ആ പബ്ലിക് വർക്ക്സിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ. പബ്ലിക് വർക്കിൽ ഒന്നാണല്ലോ നമ്മളെ റോഡ്. അപ്പൊ റോഡിൽ കൂടെ നമുക്ക് സുഖമായിട്ട് പോകണം, റോഡിൽ കൂടെ നമുക്ക് സുഖമായിട്ട് പോകണം. അതിങ്ങനെ ഓർത്തിരിക്കുക, സുഗമ. ഏതാണ്? സുഗമ. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്ന സോഫ്റ്റ്വെയർ, എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് സ്ഥാപന. അപ്പൊ ആദ്യത്തെ എണ്ണം നമുക്കൊന്നുകൂടി പഠിക്കാം, കൃത്യമായി പഠിച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും. പദ്ധതി വന്നാൽ നിങ്ങൾ എന്തെഴുതും? സുലേഖ. പദ്ധതി വന്നാൽ നിങ്ങൾ എന്തെഴുതും? സുലേഖ. ഇനി അതുപോലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സേവന സിവിൽ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സേവന സിവിൽ. എന്നാൽ പെൻഷൻ ആണെങ്കിലോ? സേവന പെൻഷൻ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ സങ്കേതം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്ന സോഫ്റ്റ്വെയർ സങ്കേതം. പഞ്ചായത്ത് നഗരസഭാ കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികൾക്ക് വേണ്ടിയുള്ളത് സഗർമ. റോഡിൽ കൂടെ പൊതുമരാമത്ത് സുഖമായിട്ട് ജോലിക്ക് പോകണ്ടേ? സുഗമ. എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപനം. അത് കഴിഞ്ഞ് പ്രാദേശിക മാനവ വിഭവശേഷി മാനേജ്മെന്റിനുള്ള സോഫ്റ്റ്വെയർ, പ്രാദേശിക മാനവ വിഭവശേഷി, ആ പ്രാദേശത്തെ മാനവ വിഭവശേഷിയുടെ സോഫ്റ്റ്വെയറിന്റെ പേര് സാബല്യ എന്നാണ്, സാബല്യ. പിന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ പേര് സാഖ്യ എന്നാണ്, സാഖ്യ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? സാഖ്യ. തെറ്റിക്കരുത്. അടുത്തത്
ബജറ്റ് ബജറ്റ് സാമ്പത്തിക കാര്യനിർവഹണം എന്നിവയ്ക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഭാവി ഭദ്രമാക്കാൻ വേണ്ടിയല്ലേ. സോഫ്റ്റ്വെയറിന്റെ പേര് സുഭദ്ര. സോഫ്റ്റ്വെയറിന്റെ പേര് സുഭദ്ര. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്ന സംവിധാനത്തിന്റെ പേര് സംവേദിത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നത് സംവേദിത. നിയമങ്ങളുടെയും ചട്ടങ്ങളെയും സംബന്ധിച്ചുള്ള അറിവുകൾ ലഭ്യമാക്കുന്ന സംവിധാനം, അതായത് പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ അതിനുവേണ്ടിയുള്ള സോഫ്റ്റ്വെയർ. പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ അതിനുവേണ്ടിയുള്ള സോഫ്റ്റ്വെയർ. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളുക, ഈ ചട്ടങ്ങളൊക്കെ വലിയ 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 ബുക്കുകളാണ്. ആ ബുക്കുകളൊക്കെ നമ്മൾ സഞ്ചിയിലിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചട്ടങ്ങൾക്കുള്ള സോഫ്റ്റ്വെയറിന്റെ പേര് സഞ്ചിത. ചട്ടങ്ങളുടെ സോഫ്റ്റ്വെയർ സഞ്ചിത. ഇനി അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാക്കുന്നതിനും ഓഫീസിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതുമായ ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി അറിയാനുള്ള സിസ്റ്റം. ഫയലുകളുടെ നിജസ്ഥിതി അറിയാനുള്ള സിസ്റ്റം, അതിൻ്റെ പേര് സൂചിക. അതായത് നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പം അവിടെ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ടാവും. നമ്മുടെ ഫയലിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ അതിൽ ടച്ച് ചെയ്താൽ മതിയാവും, ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും. അതാണ് സൂചിക. എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു സൂചന തരുന്നതാണ്, നമ്മുടെ ഫയലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തരുന്നതാണ് സൂചിക. 14. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഡസ്ട്രൽ ഭൂപടം, അതായത് നമ്മുടെ വാർഡിൻ്റെ മാപ്പ്, വസ്തുവിൻ്റെ മാപ്പ്, അങ്ങനെ ഭൂപടം അല്ലേ. ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രം. ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രം. അപ്പൊ അതേതാണ്? സചിത്ര. ഏതാണ്? സചിത്ര. ഭൂപടവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സചിത്ര. ഇനി വസ്തു നികുതി, തൊഴിൽ നികുതി, പിന്നെ നമുക്ക് ലൈസൻസ് അനുവദിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഫ്റ്റ്വെയർ, തെറ്റിക്കേ ചേരുത. അതിന്റെ പേര് സഞ്ജയ എന്നാണ്. അപ്പൊ സഞ്ജിത മാറിപ്പോലെ സഞ്ചിയിലിട്ട് കൊണ്ടുവരുന്ന എന്താണ്? ബുക്കുകൾ, ചട്ടങ്ങൾ. സഞ്ചിയിലിട്ട് കൊണ്ടുവരുന്നത് ബുക്കുകൾ, ചട്ടങ്ങൾ, അത് സഞ്ചിത. സഞ്ജയ എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് അടയ്ക്കുന്നത്, ലൈസൻസ് തരുന്നത് എല്ലാം സഞ്ജയാണ്. ഈ 15 ഒന്നുകൂടി റിവിഷൻ ചെയ്യാം, കാരണം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഒന്ന്, പദ്ധതി പഠിക്കുകയാണ്. പഠിച്ചേ സുലേഖ, സുലേഖ. പിന്നെ സേവന സിവിലും ഉണ്ട്, സേവന പെൻഷനും ഉണ്ട്. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സിവില്, പെൻഷൻ ആണെങ്കിൽ സേവന പെൻഷൻ. കെട്ടിടം നമ്മുടെ സങ്കേതമാണ്, അപ്പൊ സങ്കേതം. കമ്മിറ്റിയുടെ കായും മായും എടുക്കുക, സകർമ്മ. പൊതുമരാമത്ത് റോഡിൽ കൂടെ സുഗമമായിട്ട് പോകാൻ പറ്റുക, സുഗമ. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ മലയാളം സ്ഥാപനം എന്നല്ലേ, അപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സ്ഥാപനം. ഓക്കെ, അത് കഴിഞ്ഞ് പ്രാദേശിക മാനവ വിഭവശേഷി സാബല്യ. കണക്കല്ലേ അക്കൗണ്ടിങ്, അത് സാങ്ക്യ. ഭാവി ഭദ്രമാക്കാൻ വേണ്ടി ബജറ്റ് സുഭദ്ര. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് നമുക്ക് ലഭ്യമാക്കുന്നത് സംവേദിത. നിയമങ്ങളും ചട്ടങ്ങളും സഞ്ചിയിലിട്ട് കൊണ്ടുവരുമ്പം സഞ്ചിത. പിന്നെ എന്തെങ്കിലും ഒരു സൂചന തരുന്നത് സൂചിക, ടച്ച് സ്ക്രീൻ വഴി. പിന്നെ ഭൂപടമൊക്കെ വരുന്നത് ചിത്രമാണ്, സചിത്ര. സഞ്ജയ വരുന്നത് ലൈസൻസ്, റവന്യൂ, ടാക്സ് അതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചോദ്യം നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ആൻഡ് ദയർ പർപ്പസ് ആർ മാച്ചിങ്. മാച്ചിങ്. ഒന്ന് സുലേഖ, പ്ലാൻ മതി, ശരി. സഞ്ജയ, 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 റവന്യൂ ലൈസൻസ് സിസ്റ്റം, ശരി. സഞ്ചിതയാണെങ്കിൽ റൂൾസും ചട്ടങ്ങളുമാണ്. സുഗമ, പബ്ലിക് വർക്ക്, റോഡിൽ കൂടെ പോകണം, ശരി. സചിത്ര, മാപ്പ് നോക്കിയാൽ മതി, ചിത്രം, ശരി. അങ്ങനെയാണെങ്കിൽ ഓൾ ആർ മാച്ചിങ്. തെറ്റിക്കരുതേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഇ ഗവേണൻസ് പ്രോജക്ട് സെറ്റ് അപ്പ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ശ്രദ്ധിച്ചോ, മാർക്ക് കിട്ടുവേ. കമ്പ്യൂട്ടറൈസേഷനും ലോക്കൽ സെൽഫ് ഗവൺമെന്റും, കമ്പ്യൂട്ടറൈസേഷനും ലോക്കൽ സെൽഫ് ഗവൺമെന്റും വന്നാൽ, അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ കമ്പ്യൂട്ടറൈസേഷന് വേണ്ടിയുള്ള സ്ഥാപനത്തിന്റെ പേര് ഇൻഫർമേഷൻ കേരള മിഷൻ. ഐ ടി മിഷൻ എഴുതി വെക്കരുത്. ഐ ടി മിഷൻ പൊതുവേ ഇന്ത്യ, കേരളത്തിലെ ഈ ഗവേണൻസ് സപ്പോർട്ടിംഗ് കൊടുക്കുന്നതാണ് ഐ ടി മിഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് തന്നാൽ അതിന്റെ ഉത്തരം ഇൻഫർമേഷൻ കേരള മിഷൻ ആണ്, കമ്പ്യൂട്ടറൈസേഷനും ലോക്കൽ സെൽഫ് ഗവൺമെന്റും. സ്പാർക്കിന്റെ പൂർണ്ണരൂപം ദ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. തെറ്റിക്കരുത്, ദ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള പഠിച്ചിട്ട് പോകണം. അപ്പൊ നമുക്കറിയാമല്ലോ ഈ പൂർണ്ണ രൂപങ്ങൾ ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ചില പൂർണ്ണ രൂപങ്ങൾ നമുക്കൊന്ന് ഓട്ടിച്ചു പോവാം. ഒന്ന്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, കൈറ്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കെ സ്മാർട്ട്. കേരള സൊല്യൂഷൻ ഫോർ, കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഇങ്ങനെ പഠിക്കുക. ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസ്, അതാണ് ഡി എസ്. ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസിനുള്ള ഒരു നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് ഫോർ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസ്. പക്ഷേ ആ നെറ്റ്വർക്കിന് കുറെ പ്രത്യേകതകളുണ്ട്. ഫാസ്റ്റ് ആണ്,
റിലയബിൾ ആണ്, ഇൻസ്റ്റന്റ് ആണ്, എഫിഷ്യന്റ് ആണ്. ഒന്നുകൂടി മനസ്സുകൊണ്ട് പറ, ഫാസ്റ്റ് ആണ്, റിലയബിൾ ആണ്, ഇൻസ്റ്റന്റ് ആണ്, എഫിഷ്യന്റ് ആണ്. നെറ്റ്വർക്ക് ഫോർ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസ്. കെ ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. സ്പാർക്ക് നമ്മളിപ്പോൾ പഠിച്ചതാണ്, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. പിന്നെ ഒന്നുകൂടെ പഠിക്കും, വിക്ടേഴ്സ് പഠിച്ചോളണേ. വിക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ഇങ്ങനെ ഓർത്തിരിക്കുക, ഐ സി ടി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. വി എന്ന് പറഞ്ഞാൽ വേഴ്സറ്റൈൽ, വേഴ്സറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോ, വേഴ്സറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനേബിൾ റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ്. അതായത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള റിസോഴ്സസ് ആർക്ക് വേണ്ടി? സ്റ്റുഡൻസിന് വേണ്ടി. അതാണ് വിക്ടേഴ്സ്. വേഴ്സറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനേബിൾ റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ്. വിക്ടേഴ്സ് തെറ്റിക്കരുത് കേട്ടോ. നെക്സ്റ്റ്, ദ ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് ഡിസൈൻഡ് എ സെൻട്രലൈസ്ഡ് കേരള സർവീസ് പോർട്ടൽ കോൾഡ്. കേരള സർക്കാരിന് വേണ്ടി ഒരു സർവീസ് പോർട്ടൽ ഉണ്ട് കോമൺ ആയിട്ട്, അതിന്റെ പേര് ഈ സേവനം എന്നാണ്. തെറ്റിക്കരുത്, ഈ സേവനം. ഓക്കെ, നെക്സ്റ്റ്, കെ സ്മാർട്ട് പദ്ധതിയുടെ ലക്ഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കെ സ്മാർട്ട് ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 1 പിണറായി വിജയനാണ്. കെ സ്മാർട്ടിന്റെ ആപ്തവാക്യം ചോദിക്കും, തെറ്റിക്കരുത്, ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ്. കെ സ്മാർട്ടിന്റെ ആപ്തവാക്യം ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ്. എന്തിനാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട്. കേരളം സമ്പൂർണ്ണ ഇ ഗവേണൻസ് ആയ വർഷം 2023 May 25. തെറ്റിക്കരുതേ, പരീക്ഷയ്ക്ക് ചോദിക്കും. കഴിഞ്ഞ വർഷമാണ് കേരളം സമ്പൂർണ്ണ ഇ ഗവേണൻസ് ആയത്, 2023 May 25. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ടുള്ള കൈറ്റിന്റെ പോർട്ടൽ ഏതാണ്? നമുക്ക് പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഏത് പോർട്ടലാണ്, സമഗ്ര. അപ്പം നമ്മൾ ആദ്യം പഠിക്കുക, കൈറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. പിന്നെ വിക്ടേഴ്സ് ഉണ്ട്. വിക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേഴ്സറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനേബിൾ റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ്. ക്ലാസുകൾ നൽകുന്നതാണ്, അതിന്റെ പേര് ഫസ്റ്റ് ബെൽ എന്നാണ്. ഓൺലൈൻ വഴി നൽകുന്ന ക്ലാസിന്റെ പേര് ഫസ്റ്റ് ബെല്ല്. എന്നാൽ 6 വയസ്സിന് താഴെയുള്ള നേഴ്സറി കുട്ടികൾക്ക് നൽകുന്നത് കിളിക്കൊഞ്ചൽ എന്ന പ്രോഗ്രാമിലൂടെയാണ്. ഏത് പ്രോഗ്രാമാണ്? കിളിക്കൊഞ്ചൽ. നേഴ്സറി കുട്ടികൾക്കുള്ള പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ. മറ്റു ഉയർന്ന ക്ലാസുകൾക്കുള്ള ഫസ്റ്റ് ബെല്ല്. ചാനലിന്റെ പേര് വിക്ടേഴ്സ്. ടെക്നോളജി കൈറ്റ്. പഠന വിഭവങ്ങൾ നൽകുന്ന ഓൺലൈൻ പോർട്ടലാണ് സമഗ്ര. സമഗ്ര താഴെ തന്നിരിക്കുന്നതിൽ ഈ ഗവേണൻസിന്റെ വ്യവഹാരത്തിൽ വരാത്തത് ഏത്? നമുക്കറിയാം, ഗവൺമെന്റ് ടു ബിസിനസ് വരും, ഗവൺമെന്റ് ടു സിറ്റീസൺ വരും, ഗവൺമെന്റ് ടു ഗവൺമെന്റ് വരും, ഗവൺമെന്റ് ടു എംപ്ലോയീസ് വരും. അങ്ങനെയാണെങ്കിൽ ജി ടു ബി വരും, ജി ടു ഇ വരും, ജി ടു ജി വരും. ഏത് വരില്ല? ജി ടു എസ് വരില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം ഡി ആണ്. അപ്പോൾ 89 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകൾ വളരെ പരിമിതമായ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് LD പരീക്ഷയ്ക്ക് മുമ്പ് മറ്റൊരു വിഷയത്തിൻ്റെ പവർ റിവിഷനുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.